നമസ്കാരം. ദൃശ്യം സിനിമ റിലീസായതിനു ശേഷം മമ്മൂട്ടി ആരാധകർ ഏറ്റവും മനോവ്യഥയോടുകൂടി പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ദൃശ്യം എന്ന ചിത്രം ആദ്യം എത്തിയത് മമ്മൂട്ടിയുടെ ക്യാമ്പിലേക്കായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് മമ്മൂട്ടിക്ക് ആ സിനിമ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പകരം ജിത്തു ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഈ സിനിമയ്ക്ക് ഡേറ്റ് തരുന്നില്ല, പകരം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്ത് ഈ സിനിമയ്ക്കൊപ്പം നിൽക്കാം. മീനയെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ സഹായിച്ചത്, ദൃശ്യത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് മമ്മൂട്ടിയുടെ ഇടപെടലായിരുന്നു എന്ന് ജിത്തു ജോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ദൃശ്യം ഒരു വലിയ സക്സസ് ആയി മാറുകയും ചരിത്ര വിജയമാവുകയും ആ സിനിമ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. മോഹൻലാൽ ക്യാമ്പിനെ സംബന്ധിച്ച് അത് മലയാള അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായും, ഒരുപക്ഷെ മമ്മൂട്ടിയായിരുന്നു ആ ചിത്രം ചെയ്തിരുന്നതെങ്കിൽ അതും ഇതുപോലെ ഇതിന് സമാനമായ ഒരു ഹിറ്റാവുമായിരുന്നുവെന്നും മമ്മൂട്ടിയുടെ കരിയറിലെ തിളക്കമാർന്ന ഒരു വിജയമായി മാറുമായിരുന്നുവെന്നും കരുതുന്നവരുണ്ട്. ഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെ കരുതുന്നവരുമാണ്. അതിനുശേഷം എന്തുകൊണ്ടോ മമ്മൂട്ടി ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഉണ്ടായില്ല. പല കഥകളും ആലോചിക്കുന്നതായി ജിത്തു ജോസഫ് പറഞ്ഞെങ്കിലും അതൊന്നും വർക്കൗട്ടായില്ല. മമ്മൂട്ടി തന്നെ കുടുംബ ഫാമിലി ത്രില്ലർ ഗണത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ പിന്നീട് അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒരു ജിത്തു ജോസഫ് സ്റ്റൈലുള്ള സിനിമയിലേക്ക് മമ്മൂട്ടിക്ക് എത്തിപ്പെടാനായില്ല. പല സിനിമകൾ വന്നു, പുതിയ നിയമം പോലുള്ള ചില ചിത്രങ്ങൾ ഈ സമീപകാലത്ത് സ്ട്രീറ്റ് ലൈറ്റ്സ് വന്നു, എന്നാൽ അതൊന്നും ഒരു ജിത്തു ജോസഫ് ടച്ചോടുകൂടിയ ചിത്രങ്ങളായിരുന്നില്ല. എന്നാൽ പ്രേക്ഷകരുടെ, മമ്മൂട്ടി ആരാധകരുടെ ഇത്തരം ആശങ്കയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് മമ്മൂട്ടിയും ജിത്തു ജോസഫും ഒന്നിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മമ്മൂട്ടിക്ക് വേണ്ടി ജിത്തു ജോസഫ് ഒരു കഥ തയ്യാറാക്കി കഴിഞ്ഞു. അധികം വൈകാതെ ആ സിനിമയുടെ ജോലികളിലേക്ക് കടക്കും. എന്നാൽ അതിനു മുമ്പ് ചില ചിത്രങ്ങൾ, ഒരു ഹിന്ദി ചിത്രം, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ചിത്രം ഒക്കെ ജിത്തു ജോസഫ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുമായുള്ള കൂടിച്ചേരലിന് വേണ്ടിയാണ്. മമ്മൂട്ടിയും ജിത്തു ജോസഫും ഒന്നിക്കുന്ന സിനിമ സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല അതൊരു ത്രില്ലർ ഗണത്തിലുള്ള ചിത്രമായിരിക്കുമെന്നും, ജിത്തു ജോസഫിന്റെ ത്രില്ലർ സിനിമകളാണ് മറ്റ് ജോണറുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആദ്യക്ക് ശേഷം ജിത്തു ജോസഫിന്റെ കയ്യിൽ നിന്നും വരുന്ന ഒരു ത്രില്ലർ തിരക്കഥ അത് മമ്മൂട്ടിക്ക് വേണ്ടിയുള്ളതായിരിക്കും എന്നാണ് ഇപ്പോൾ മോളിവുഡിലെ സംസാരം. എന്തായാലും അതോടൊപ്പം മറ്റു ചില, നേരത്തെ തന്നെ ജിത്തു ജോസഫ് മമ്മൂട്ടി ടീമിലേക്ക് നയൻതാരയെ ഉൾപ്പെടുത്തി ഒരു പ്രോജക്ട് ആലോചിച്ചിരുന്നെങ്കിലും അത് എവിടെയും എത്തിയിരുന്നില്ല. ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ സംഭവിക്കുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രേക്ഷകർക്കൊപ്പം മലയാളം വെബ്ദുനിയയും കാത്തിരിക്കുന്നു ആ കൂടിച്ചേരലിനായി. നമസ്കാരം.